നമസ്കാരം. റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് അതിരൂക്ഷമായി കോവിഡിന്റെ വിളയാട്ടം. ഇന്നത്തെ കോവിഡ് കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സൂര്യ ചേരുന്നു. സൂര്യ, എന്തൊക്കെയാണ് ഇന്നത്തെ കോവിഡ് വിവരങ്ങൾ? നൗറി, സംസ്ഥാനത്ത് നിന്ന് ഏറ്റവും ഉയർന്ന ഒരു കോവിഡ് നിരക്കാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 18,257 പേർക്കാണ് ഇന്ന് COVID-19 സ്ഥിരീകരിച്ചിരിക്കുന്നത്. എറണാകുളത്ത് 2,835 പേർക്കും കോഴിക്കോട് 2,560 പേർക്കും തൃശ്ശൂരിൽ 1,780 പേർക്കും കോട്ടയത്ത് 1,703 പേർക്കും മലപ്പുറത്ത് 1,677 പേർക്കും കണ്ണൂരിൽ 1,451 പേർക്കും പാലക്കാട് 1,077 പേർക്കും തിരുവനന്തപുരത്ത് 990 പേർക്കും കൊല്ലത്ത് 802 പേർക്കും ആലപ്പുഴയിൽ 800 പേർക്കും ഇടുക്കിയിൽ 682 പേർക്കും പത്തനംതിട്ടയിൽ 673 പേർക്കും കാസർഗോഡ് 622 പേർക്കും വയനാട്ടിൽ 605 പേർക്കുമാണ് ഇന്ന് ജില്ലകളിലായി രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. കൂട്ടപരിശോധനയുടെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായി ശേഖരിച്ച സാമ്പിളുകളാണ് പരിശോധിച്ചു വരുന്നത്. 3,971 സാമ്പിളുകളാണ് ഇതുവരെ ശേഖരിച്ചത്. കഴിഞ്� 24 മണിക്കൂറിനിടെ 2,00,000 സാമ്പിളുകൾ പരിശോധിച്ചു. ബാക്കിയുള്ള സാമ്പിളുകളുടെ പരിശോധന അടുത്ത ദിവസങ്ങളിലൂടെ വരുന്നതാണ്. ഇന്ന് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16.77 ആണ്. അതുപോലെ UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആർക്കും ഇന്ന് COVID-19 സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 25 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതോടെ ആകെ മരണം 4,927 ആയിട്ടുണ്ട്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 269 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 16,762 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,159 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 67 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4,565 പേരുടെ പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവ് ആയിട്ടുണ്ട്. അതുപോലെ 93,686 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിൽ കഴിയുന്നത്. സംസ്ഥാനത്തെ വിവിധ ജില്ലയിലായി 237,036 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 11,353 പേർ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. 1,916 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് 10 പുതിയ ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. 2 പ്രദേശത്തെ അതുപോലെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. നിലവിൽ ആകെ 460 ഹോട്ട്സ്പോട്ടുകളാണ് മുഴുവൻ കേരളത്തിലും ഉള്ളത്. നൗറി, മകളുടെ ദുരൂഹ മരണത്തിന് പിന്നാലെ നാടുവിട്ട പിതാവ് സനു മോഹൻ പിടിയിലായി. കർണാടകയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കൊല്ലൂർ മൂകാംബികയിലെ ലോഡ്ജിൽ നിന്നുള്ള സനുവിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചതിന് പിന്നാലെ കർണാടകയിൽ നടത്തിയ വ്യാപക തിരച്ചിലിനൊടുവിലാണ് ഇയാൾ പിടിയിലായത്. കൊല്ലൂരിൽ ഇയാൾ 6 ദിവസത്തോളം ഒളിവിൽ കഴിഞ്ഞെന്നാണ് വിവരം. ഇയാൾ നൽകിയ തിരിച്ചറിയൽ കാർഡിന്റെ അടിസ്ഥാനത്തിൽ വിവരം ഹോട്ടൽ അധികൃതർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഇന്ന് രാത്രിയിലോ തിങ്കളാഴ്ച രാവിലെയോ ഇയാളെ കൊച്ചിയിൽ എത്തിക്കുമെന്നാണ് വിവരം. സനു മോഹനെ കൊച്ചി പോലീസ് കർണാടകയിൽ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നാണ് വിവരം. എന്നാൽ കൊച്ചി സിറ്റി പോലീസ് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നൽകിയിട്ടില്ല. ചോദ്യം ചെയ്ത ശേഷം ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹോട്ടലിലെ ബില്ലടക്കാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് സനു മോഹൻ കടന്നുകളഞ്ഞതെന്ന് ഹോട്ടൽ ജീവനക്കാർ പറയുന്നു. ഇന്ന് രാവിലെ 8:45 സനു മോഹൻ ഹോട്ടലിൽ നിന്ന് കടന്നുകളഞ്ഞത്. ഹോട്ടലിലുണ്ടായിരുന്ന 2 ദിവസവും സനു മോഹൻ മാസ്ക് ധരിച്ചിരുന്നതായും അധികൃതർ പോലീസിനോട് പറഞ്ഞു. March 20 സനു മോഹനെയും മകൾ വൈഗയെയും കാണാതായത്. അതിനു പിറ്റേന്ന് വൈഗയെ മുട്ടാർപ്പുഴയിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഇയാൾക്കായും പുഴയിൽ തിരച്ചിൽ നടത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സനു മോഹൻ ഒളിച്ചുകടന്നതായി കണ്ടെത്തിയത്. കഴിഞ്ഞ 2 ആഴ്ചയായി ഇയാൾക്കായി കേരള പോലീസിന്റെ പ്രത്യേക സംഘം തിരച്ചിൽ നടത്തി വരികയായിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ പരീക്ഷകൾ മാറ്റിവെക്കാൻ ഗവർണറുടെ നിർദ്ദേശം. ഇതേ തുടർന്ന് കേരള സർവകലാശാല, മലയാള സർവകലാശാല, ആരോഗ്യ സർവകലാശാല, മഹാത്മാഗാന്ധി സർവകലാശാല, സംസ്കൃത സർവകലാശാല എന്നീ സർവകലാശാലകൾ പരീക്ഷകൾ മാറ്റിവെച്ചു. തിങ്കളാഴ്ച മുതൽ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചതായി കേരള സർവകലാശാല അറിയിച്ചു. മാറ്റിവെച്ച പരീക്ഷകൾ May 10 ആരംഭിക്കും. തിങ്കളാഴ്ച മുതൽ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ മാറ്റിവെച്ചതായി മഹാത്മാഗാന്ധി സർവകലാശാല പരീക്ഷാ കൺട്രോളർ അറിയിച്ചു.
മലയാള സർവകലാശാല തിങ്കളാഴ്ച മുതൽ നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ആരോഗ്യ സർവകലാശാല എല്ലാ പരീക്ഷകളും ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ മാറ്റിവെച്ചതായി അറിയിച്ചു. തിങ്കളാഴ്ച മുതൽ നടത്താൻ തീരുമാനിച്ച എല്ലാ പരീക്ഷകളും ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ മാറ്റിവെച്ചുവെന്ന് സർവകലാശാല പ്രോ വൈസ് ചാൻസലർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. കോവിഡ് വ്യാപനം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പശ്ചിമബംഗാളിലെ തിരഞ്ഞെടുപ്പ് റാലികൾ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി റദ്ദാക്കി. ട്വിറ്ററിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. കോവിഡ് വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ ബംഗാളിലെ എന്റെ എല്ലാ തിരഞ്ഞെടുപ്പ് റാലികളും താൽക്കാലികമായി റദ്ദാക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വലിയ റാലികൾ നടന്നതുമൂലമുണ്ടാകുന്ന അനന്തരഫലത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കണമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളോടും ഞാൻ ആവശ്യപ്പെടുകയാണ്, രാഹുൽ ഗാന്ധി കുറിച്ചു. കോവിഡ് പടർന്നു പിടിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ധാർഷ്ട്യവും സത്യത്തെ അടിച്ചമർത്തലും ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലുകയാണെന്നാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തത്. വൈറസ് കേസുകൾ വർദ്ധിക്കുന്നതിനിടയിൽ രാഷ്ട്രീയ റാലികൾ നടത്തിയതിന്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും കോൺഗ്രസും വിമർശിച്ചു. കോവിഡ് വർദ്ധിക്കുന്നതിനിടയിൽ വോട്ടെടുപ്പ് നടക്കുന്ന ബംഗാളിൽ പ്രധാനമന്ത്രി വലിയ രാഷ്ട്രീയ റാലികൾ നടത്തിയത് ഞെട്ടിപ്പിക്കുന്നതാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരം അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി തന്റെ ജോലി ചെയ്യണം, മുഖ്യമന്ത്രിമാരുമായി ഏകോപനം നടത്തി കോവിഡ് പ്രതിസന്ധി കൈകാര്യം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. രാജ്യത്ത് ഈ വർഷം കാലവർഷ സമയത്ത് സാധാരണ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം കേരളത്തിൽ ഇത്തവണ പതിവിൽ നിന്ന് വ്യത്യസ്തമായി കാലവർഷം സാധാരണയിൽ കൂടുതലാവാൻ നേരിയ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ആദ്യഘട്ട മൺസൂൺ പ്രവചനത്തിൽ വ്യക്തമാക്കുന്നത്. ജൂൺ 1 തന്നെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിലെത്തും, സെപ്റ്റംബറിൽ പിന്മാറുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇന്ത്യയിൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള ശരാശരി മഴ ദീർഘകാല ശരാശരിയുടെ 98% ആയിരിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ആദ്യഘട്ട പ്രവചനം സൂചിപ്പിക്കുന്നത്. ഇന്ത്യയുടെ ദീർഘകാല ശരാശരി മൺസൂൺ മഴ 88 സെന്റിമീറ്ററാണ്. ഇത്തവണ കാലവർഷം സാധാരണ നിലയിലാകാൻ 40% സാധ്യതയാണുള്ളത്. സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യത 16%. സാധാരണയിൽ കുറഞ്ഞുള്ള മഴ ലഭിക്കാനുള്ള സാധ്യത 25% പ്രവചനത്തിൽ സൂചിപ്പിക്കുന്നു. കോവിഡ് വ്യാപനത്തിനിടയിലും കാർഷിക മേഖലയ്ക്ക് കരുത്തു പകരുന്ന നിലയിൽ മെച്ചപ്പെട്ട മൺസൂൺ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യത്തെ കർഷകർ. കൃഷിക്കാവശ്യമായ വെള്ളത്തിന്റെ 70% മൺസൂൺ സമയത്താണ് ലഭിക്കുന്നത്. മൺസൂൺ കാലത്ത് ലാനിന പ്രതിഭാസം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാത്ത തരത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. എല്ലിനോയ്ക്ക് നേരിയ സാധ്യത മാത്രമാണ് ഉള്ളതെന്നും റിപ്പോർട്ട് പറയുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. സംസ്ഥാനത്ത് 3 ദിവസത്തിനുള്ളിൽ ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണം 100,000 കടക്കുമെന്ന് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിലെ കൂട്ടപരിശോധനയുടെ കൂടുതൽ ഫലം ഇന്നു മുതൽ ലഭിച്ചു തുടങ്ങും. ആദ്യ തരംഗകാലത്ത് സമൂഹവ്യാപനമുണ്ടായ പൂന്തുറ അടക്കമുള്ള തീരങ്ങളിൽ അതീവ ജാഗ്രത വേണമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. സംസ്ഥാനത്ത് നിലവിൽ ചികിത്സയിലുള്ളത് 80,019 രോഗികളാണ്. അടുത്ത 3 ദിവസത്തിൽ ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണം 100,000 കടക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. സ്വകാര്യ മേഖലയെ കൂടി പരമാവധി ഉൾപ്പെടുത്തി പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്താനാണ് വിദഗ്ധരുടെ ശുപാർശ. കോവിഡ് തീവ്രവ്യാപനത്തിന് കാരണം ഇരട്ട ജനിതക മാറ്റം വന്ന വൈറസ് ആണോ എന്ന് കണ്ടെത്തണമെന്നും ആരോഗ്യ വിദഗ്ധർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. തൃശൂർ പൂരം നടത്തിപ്പിനെ സംബന്ധിച്ച് അന്തിമ തീരുമാനം നാളെ. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന ശേഷമായിരിക്കും വിഷയത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുക. പൂരം നടത്തിപ്പ് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഇന്ന് യോഗം വിളിച്ചെങ്കിലും തീരുമാനമായില്ല. തൃശൂർ പൂരം കാണാൻ അനുമതി 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് മാത്രം. 2 ഡോസ് എടുക്കാത്തവർക്ക് RT-PCR പരിശോധന നിർബന്ധമാക്കി. ഇത് സംബന്ധിച്ച് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിറക്കിയിട്ടുണ്ട്. നേരത്തെ 1 ഡോസ് മതിയെന്നായിരുന്നു നിർദ്ദേശം. അതേസമയം തൃശൂർ പൂരത്തിന് കൊടിയേറി. തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലായിരുന്നു കൊടിയേറ്റ ചടങ്ങുകൾ. ഈ മാസം 23 പൂരം. കോവിഡ് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ കർശന നിയന്ത്രണങ്ങളോടെയാണ് പൂരം നടക്കുക. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടത്തിയത്. ഇരു ക്ഷേത്രങ്ങളിലും ഒരുക്കുന്ന താൽക്കാലിക കൊടിമരത്തിൽ ദേശക്കാരാണ് കൊടിയേറ്റ് നടത്തുന്നത്. രാവിലെ 11:15 ഇടയിൽ തിരുവമ്പാടിയിലും 11:30 ഇടയിൽ പാറമേക്കാവിലും കൊടിയേറ്റ് നടന്നു. തൃശൂർ പൂരത്തിന് ഇനി 6 ദിനങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. കൊടിയേറ്റ് കഴിഞ്ഞതോടെ ഉടൻ പാറമേക്കാവ് ഭഗവതി വടക്കുനാഥ ക്ഷേത്രത്തിലെ ചന്ദ്രപുഷ്കരണിയിലേക്ക് ആറാട്ടിനായി എഴുന്നള്ളിയെത്തും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി മന്ത്രി ജി സുധാകരനെതിരെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിന്റെ ഭാര്യ നൽകിയ പരാതി പിൻവലിച്ചെന്ന് പോലീസ്. പരാതിക്കാരി നേരിട്ടെത്തി പരാതി പിൻവലിക്കുന്നതായി അറിയിച്ചതായാണ് പോലീസ് നൽകിയ വിശദീകരണം. പരാതി പിൻവലിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി പരാതിക്കാരിയും കുടുംബവും രംഗത്തെത്തി. ജി സുധാകരനെതിരെ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലാണ് സ്ത്രീ പരാതി നൽകിയത്.
പരാതി പിൻവലിച്ചതായുള്ള വാർത്തകൾ പുറത്തുവന്നതോടെയാണ് പോലീസ് വിശദീകരണവുമായി രംഗത്തെത്തിയത്. സുധാകരനെതിരായ പരാതി പിൻവലിച്ചുവെന്ന് പോലീസ് പറഞ്ഞു. ഇതിനു പിന്നാലെയാണ് സ്ത്രീയുടെ മറുപടി എത്തിയത്. പരാതി പിൻവലിച്ചിട്ടില്ലെന്നും എത്ര വലിയ സമ്മർദ്ദമുണ്ടായാലും പരാതി പിൻവലിക്കില്ലെന്നും പരാതിക്കാരി വ്യക്തമാക്കി. താൻ നൽകിയ പരാതിയിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ലെന്നും അവർ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. ബഹ്റൈനിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാത്തതിനാൽ 4 പള്ളികളുടെ പ്രവർത്തനം നിർത്തിവെച്ചു. ഇസ്ലാമിക കാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്ത് കോവിഡ് വ്യാപനം ചെറുക്കുന്നതിന്റെ ഭാഗമായി കർശന നിയന്ത്രണങ്ങളോടെയാണ് റമദാൻ മാസത്തിൽ പള്ളികളിലെ പ്രാർത്ഥനയ്ക്ക് അനുമതി നൽകിയത്. ബഹ്റൈനിൽ 1175 പേർക്കാണ് കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചത്. 4 പേർ കൂടി മരിച്ചു. 931 പേർ കൂടി രോഗമുക്തി നേടി. 11302 പേരാണ് രാജ്യത്ത് നിലവിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 91 പേരുടെ നില ഗുരുതരമാണ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. വിശുദ്ധ റമദാനിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്കും ഉംറ ചെയ്യാമെന്ന് സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. GCC രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഇപ്പോൾ അനുമതി നൽകുന്നത്. കുത്തിവെപ്പ് എടുക്കാതെ എത്തുന്നവരെ ഉംറ ചെയ്യാൻ അനുവദിക്കാതെ തിരിച്ചയക്കുമെന്നും ഇവരെ സ്വന്തം നാടുകളിലേക്ക് തിരിച്ചെത്തിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഉംറ സർവീസ് കമ്പനികൾക്കായിരിക്കുമെന്നും സൌദി ഹജ്ജ് ഉംറ സഹമന്ത്രി അബ്ദുൽ ഫതാഹ് മഷാദ് അറിയിച്ചു. അതത് രാജ്യങ്ങളിലെ സർക്കാരിന്റെയും സൌദി ആരോഗ്യ മന്ത്രാലയത്തിന്റെയും അംഗീകാരമുള്ള കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റുകൾ തീർത്ഥാടകരുടെ കൈവശമുണ്ടെന്ന് ഉംറ സർവീസ് കമ്പനികൾ ഉറപ്പുവരുത്തണം. ഇവർ ഉംറ നിർവഹിക്കുന്നതിന് 6 മണിക്കൂർ മുമ്പ് മക്കയിലെ ഇനായ സെന്ററിലെത്തി കോവിഡ് വാക്സിൻ സ്വീകരിച്ചതായി സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്. ശേഷം തീർത്ഥാടകർക്ക് ഇലക്ട്രോണിക് വളകൾ വിതരണം ചെയ്യും. തുടർന്ന് ശുബൈക്ക ഒത്തുചേരൽ കേന്ദ്രങ്ങളിലേക്ക് പോകാം. തീർത്ഥാടകരെ സംബന്ധിച്ച വിവരങ്ങളും ഉംറ പെർമിറ്റും പരിശോധിച്ച ശേഷം മാത്രമേ അനുവദിച്ചിരിക്കുന്ന സമയക്രമം പാലിച്ചുകൊണ്ട് ഉംറ ചെയ്യാനായി മസ്ജിദുൽ ഹറമിലേക്ക് പോകാവൂ. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ആയ www.realnewskerala.com സന്ദർശിക്കുക. നന്ദി. We'll be right back.